Yo guys, welcome back to the channel. Like, hello, good afternoon. So, now we are going to talk wcdm in the new world. Like, so, we are artists and artists. Baki which is the name of the world. Like, our son, like, so, we are going to ultimate source of food. So, we are going to cow. So, now the source. And that is why I am saying. So, we are going to fence. Pinne, we are going to fence in the gate. Option. പിന്നെ നമുക്ക് വേണ്ടത് ലാവ ബക്കറ്റ്. പിന്നെ നമുക്ക് ഒരു ചീസ് ആവശ്യമുണ്ട്. ഞാൻ തന്നെ കണ്ടുപിടിച്ച അടിയാണേ. പിന്നെ ഒരു ഹോപ്പർ ആവശ്യമുണ്ട്. പിന്നെ മൈൻക്രാഫ്റ്റ് വിത്ത് ഹോപ്പർ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് രണ്ട് ടൈപ്പിലുള്ള റെയിലും ആവശ്യമുണ്ട്. പിന്നെ നമുക്കൊരു നമ്മുടെ അതിൻ്റെ പേര് കൗവിനെ നമുക്ക് ആവശ്യമുണ്ട്. ആ നമ്മൾ നേരത്തെ ഇവിടെ അടിച്ചിട്ടൊരു കൗ കിടപ്പുണ്ട്. അപ്പോൾ തന്നെ അറിയാതെ നമ്മുടെ കൈ തട്ടി അവിടെ നിന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഫെൻസ് വെച്ചിട്ട് നമ്മുടെ പശുവിനെ നിർത്താനുള്ള സെറ്റപ്പ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. ഓ, ആ കോഴികളൊക്കെ ഭയങ്കര ശല്യമാണ് ഗൈസ്. മുട്ട എല്ലാം കിട്ടിയെന്ന് നമുക്ക് നോക്കാം. യെസ് ഗൈസ്, കുറേ മുട്ട ഗൈസ് ഫില്ലായി. ആ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ കുറേ നോക്കിയിട്ട് പതുക്കെ ആയിരുന്നു ഫില്ല. അതിന് ടെക്നിക്ക് എന്ന് വെച്ചാൽ അതിനകത്ത് നമ്മൾ മോസ് ഇട്ടാൽ പെട്ടെന്ന് ഫില്ല്. ഹോപ്പർ കണ്ടത് ഫില്ലാക്കത്തില്ല. അത് എനിക്ക് പിന്നെയാണത് മനസ്സിലായേ. നമ്മൾ അത്യാവശ്യം വലുതാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ MZRP ട്രോൾ സീരീസ് പോലെ തന്നെയാണ് നമ്മളിത് കൊണ്ടുപോകുന്നത്. MZRP ട്രോൾ സീരീസ്, ഇത് നമ്മുടെ വേൾഡ് സീരീസ്. ഇനി നമ്മളിവിടെ ഒരു ഫെന്ന് വെക്കുക. ഇനി നമ്മൾ കുഞ്ഞു കുഴി പിടിക്കണം ഇവിടെ. വലിയ കുഴിയൊന്നും വേണ്ട, ഒരു കുഞ്ഞുകുഴി. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻക്രാഫ്റ്റിൻ്റെ വേർഡിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ബ്ലോക്ക് വല്ലതും കിട്ടുമായിരുന്നെങ്കിൽ. കണ്ടോ, ഇതാണ് ഗൈസ് ഈ കോഴികളുടെ പ്രശ്നം. വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവറ്റവൾ പോകത്തില്ല. നമ്മൾ നിൽക്കുക അവിടെ. അപ്പോൾ നമുക്കേ പെട്ടെന്ന് ഇതാകാത്ത നമ്മുടെ ഹോപ്പർ വെച്ച് വിട്ട. അപ്പം തന്നെ അത് എല്ലായിടത്തും പ്ലേസ് ആകത്തില്ലല്ലോ. 1, 2 അവള് 3 അടി കുഴിയിലാണ് അപ്പം നമ്മളിത് ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ വർക്കാകും, ചിലപ്പോൾ വർക്കാകത്തില്ല. ഇനി നമുക്ക് ഈ കുഴി കുഴിച്ചിട്ട് പിന്നെ കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് നേരം എടുത്ത് നമ്മുടെ കുഴി കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഇപ്പോൾ വെക്കുന്നില്ല. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കുഴിയും കൂടെ നമ്മളിങ്ങനെ കുഴിക്കുക. ആ 3 അടിയിൽ ഇതും വീഴും. പിന്നെ ഹോപ്പർ നമ്മൾക്ക് ഇത് ഇവിടെയും വെക്കാനായിട്ടാണ് നമ്മുടെ ഇപ്പോൾ സെറ്റപ്പ് കൊടുക്കാനാണ് അപ്പം നമ്മുടെ പ്ലാൻ ആണ് നമ്മുടെ പ്ലാൻ. ഇനിയിപ്പോൾ നമ്മളിവിടെ ഒരു ചീസ് സെറ്റ് ചെയ്യണം. ചീസ് അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാം. ഇവിടെ പൊട്ടിക്കണം. ഓ, നമുക്ക് എന്തെങ്കിലും ഒരു ബ്ലോക്ക് എടുത്ത് കൈ വെക്കാൻ നടക്കത്തില്ല ഗൈസ്. സ്മൂത്ത് സ്റ്റോൺ എടുക്കാം. ഇപ്പം പശുവിനായാലും വെക്കുന്നില്ലല്ലോ. സ്റ്റോണൊക്കെ തന്നെ ഒന്നോ സ്റ്റോണോ ഗൈസ്, ഇതൊക്കെ ഒളി. ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഒളി സ്റ്റെപ്പ് പോലെ വേണം നമ്മൾ ചെയ്യാൻ. ആ അങ്ങനെ വെക്കാൻ പറ്റത്തില്ല ഗൈസ്. അങ്ങനെ വെച്ചാൽ പശു അടി പോകും. അപ്പോൾ 1 അടിയും കൂടെ പുറകോട്ട് ഇട്ടാൽ മതി. അതിപ്പോൾ നമ്മളിത് കറക്റ്റ് അത് അളവ് നമുക്കറിയത്തില്ല. നമ്മൾ പിഞ്ച് പ്രായവാ. ഇങ്ങനെയാണ് ഗൈസ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നതിന്. ശരിക്കും വേണമെങ്കിൽ നമുക്ക് ഏണി കൊടുക്കായിരുന്നു, പിന്നെ നമ്മൾ ഏണി കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ നമ്മളിവിടെ ഇപ്പം ഇവിടെ എത്തിയോ എന്ന് നമുക്ക് നോക്കാം. യെസ് ഗൈസ്, ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ 1 അടിയും കൂടെ താഴ്ത്ത് പോകണം. 1 അടിയും കൂടെ സ്മൂത്ത് സ്റ്റോൺ ഇടുന്ന നമ്മൾ ഈ അടിയിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് പൊട്ടിച്ചിട്ട് ഇവിടോട്ട് നമ്മുടെ ചീസ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ഫെൻസ് എടുത്ത് വെച്ചാൽ ചീസ് ഉറക്കുമോ? ആ ചീസ് ഉറക്കും. അപ്പോൾ നമ്മൾ ഫെൻസ് കൂടെ അവിടെ വെക്കുക.
ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മളിപ്പോൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ ഈ ഹോപ്പർ സെറ്റ് ചെയ്യുക. ഈ ചീസ് കണക്ട് ചെയ്യുക. നമ്മുടെ കോഴിക്കൂട് എങ്ങനെയാണോ അതിൻ്റെ അതുപോലെ തന്നെ നമ്മൾ ചീസ് ഇത് ഹോപ്പർ ടെസ്റ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി, ശരിക്കും ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. ആ അപ്പോൾ ആ മൈൻക്രാഫ്റ്റ് ട്രെയിലിൻ്റെ ആവശ്യമില്ല ഗൈസ്. ഞാൻ ആദ്യം ആലോചിച്ച് ഇവിടുന്ന് എഴുത് കളക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ഓർത്താണ് ഞാനത് പറഞ്ഞത്. ഇനിയിപ്പോൾ മൈൻക്രാഫ്റ്റ് ട്രെയിലിൻ്റെ ആവശ്യം മില്ല ഗൈസ്, മില്ല. ടൺ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടോട്ട് നമ്മുടെ ലാവ് ഒഴിക്കുക. അയ്യോ അറിയത് കയ്യോ ഗൈസ്, കത്തി. അയ്യോ എൻ്റെ കോഴിക്കൂട്. ഓ അങ്ങോട്ടൊന്നും കത്തി പിടിച്ചില്ല ഗൈസ്. ഓ അത് അപകടമായിപ്പോയി. ഞാൻ തന്നെ കോഴിക്കൂട് ഇപ്പോൾ കത്തി പോകുമായിരിക്കുമെന്ന്. നമ്മളെ ഇല്ല, ഒന്നും പറ്റിയില്ല. നമ്മുടെ ആ ഒരിച്ച് ഫെൻസ് ഒന്ന് കത്തിപ്പോയതേ ഉള്ളൂ. ഞാൻ തന്നെ കോഴിക്കോട് പോയെന്ന്. ഇവിടെ വെക്കുക, ഇവിടെ ഇത് വെക്കുക. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ഇവിടെയും കൂടെ ഒന്ന് ലാവ് ഒഴിക്കുക. ഓ ഓ പൈസ, ഒരു കോഴി എത്തുപോയി. അപ്പോൾ നമുക്കൊരു ചിക്കൻ കിട്ടി. അപ്പോൾ നമ്മളപ്പോൾ ചെയ്യേണ്ടത് നമ്മളൊരു സ്റ്റെയർ എടുക്കുക. സ്റ്റോൺ സ്റ്റെയർ ആകുമ്പോൾ കത്ത് സ്റ്റോൺ കത്തത്തില്ല, കല്ല് കത്തത്തില്ല. ആ ഓക്കെ. ഞാനൊരു കത്തനാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോവാം. നിങ്ങൾ ഇത് കൂട്ട് മനസ്സിലാക്കാൻ കണ്ടിട്ടുണ്ടോ ഗൈസ്? അയ്യോ ഞാൻ കത്തുന്നേ ഗൈസ്. ഗൈസ് 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 ലാവ പോയി. ഓക്കെ ഗൈസ് ലാവ് പോയിട്ടുണ്ട്. ഇവിടെ ഹോപ്പറൊക്കെ കത്തിയോ? ഹോപ്പർ കത്തത്തില്ല നൈസ്, എൻ്റെ വിശ്വാസം. ഹോപ്പർ കത്തുവോ? ഇല്ലല്ലോ. നല്ല ക്ലീൻ പൂളായിട്ട് ഇങ്ങനെ നമ്മൾ വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു പശുവിനെ നമ്മളിങ്ങോട്ട് തള്ളിവിടും ഗൈസ്. ഇനിയിപ്പോൾ നമ്മൾ കുറേ പശുക്കളെ ഇവിടെ പോകാൻ പോകണം. നമ്മളെ കൗ അവിടെ, കൗ കൗ അവിടെ, കുറേ പശുക്കളെ വെക്കും ഗൈസ്. ഓ എൻ്റെ ചെവി, എൻ്റെ ചെവി, എൻ്റെ ചെവി. ഇനിയിപ്പോൾ നമ്മൾ ഇതൊന്നും തുറക്കും. അപ്പത്തേന് കുറേ പശുക്കൾ ചാടി ഇങ്ങോട്ട് വരും. വരൂ 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 പശുക്കളെ വരൂ. ഇനി നമ്മൾ ഇതിനെ ഫീഡ് ചെയ്യണമായിരുന്നു. കുറേ പശുക്കൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അങ്ങോട്ടെ. അപ്പോൾ നമ്മൾ ഫുഡ് സോഴ്സാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് പശയാകും. അപ്പോൾ അതിനകത്തെ സാധനം ഫുഡ് കളക്ട് ചെയ്ത് ഇവിടേക്ക് കയറേണ്ടതായിരുന്നല്ലോ ഗൈസ്. ഇത് ടെക്നിക്കൽ ഇഷ്യൂ. അപ്പോൾ ഗൈസ് അത് മറ്റേ ഹോപ്പറിൽ നിന്ന് പാസ് ചെയ്യാനുള്ള പാടെ ഉള്ളായിരുന്നു. ഞാൻ തുറന്നപ്പോൾ ഇവിടെ രണ്ട് ബീഫ് കയറിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറേ പശുക്കളൊന്ന് ഇട്ട് നോക്കാം. അതിപ്പോൾ കയറുന്നുണ്ടോ? ഓ ഒന്ന് ആ പറയുന്ന പറഞ്ഞ് കേൾക്കത്തില്ലായിരിക്കും. യെസ് ഗൈസ് ലെതർ കയറി ഗൈസ്. യെസ് ഗൈസ് സെറ്റ് 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 സെറ്റ്. അപ്പോൾ ലെതർ ഫുഡും അപ്പോൾ നമുക്ക് കയറി കിട്ടുന്നുണ്ട്. എനിക്ക് ഗൈസ് ഒരു സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇവിടെ നമുക്ക് കുറേ പശുക്കളിപ്പോൾ ഉണ്ട്. ഉണ്ട്. ഇപ്പോൾ അതിനകത്ത് അപ്പോൾ ലെതർ ഇപ്പോൾ ലോഡാകും. കണ്ട അഞ്ച്. യെസ് ഗൈസ് അപ്പോൾ നമ്മുടെ ഫുഡ് ഫാം സെറ്റാണ് ഗൈസ്. പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂടുതലും നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ക്ലിയർ CLEAR. നമ്മൾ ക്ലിയർ കമൻ്റ് അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ ചെല്ലേ മോൻ ചെല്ലേ അങ്ങോട്ടെ മോൻ ചെല്ലേ. യെസ് ഗൈസ് ഗൈസ് നമുക്ക് അൾട്ടിമേറ്റ് ഫുഡ് സോഴ്സ് ആയിട്ടുണ്ട്. ഇതേ നമ്മുടെ സെറ്റായിട്ടുണ്ട്. ഹോപ്പറിൽ നിന്ന് പാസ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു പാടേ ഉള്ളൂ. ബാക്കി എല്ലാം സെറ്റാണ് ഗൈസ്. ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ മൈൻഡ് ഓഫ് എക്സ്പേർട്ട് സൈനിങ് ഔട്ട്.